കുവൈറ്റ് ദുരന്തത്തിൽ കോട്ടയം സ്വദേശികളായ രണ്ടുപേരുടെ സംസ്കാരം ഇന്ന്. മരിച്ച പായ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടും ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപിന്റെ സംസ്കാരം അല്പസമയത്തിനകം വീട്ടുവളപ്പിലും നടക്കും. ശ്രീഹരിയുടെ വീട്ടിൽ നിന്ന് ജോസൽ സെബാസ്റ്റ്യൻ കൂടി ചേർന്നു. ജോസൽ, സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? വിശദാംശങ്ങൾ. ബെനീഷ, കോട്ടയം ജില്ലയിൽ മൂന്ന് പേരാണ് കുവൈറ്റിൽ നടന്ന വലിയ ദുരന്തത്തിൽ മരണപ്പെട്ടത്. അതിൽ രണ്ടുപേരുടെ ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഒരേ സമയത്ത് തന്നെയാണ് കോട്ടയം ജില്ലയിൽ നടക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരി ഇത്തിത്താനത്ത് ഉള്ള ശ്രീഹരി പ്രദീപിൻ്റെ വീട്ടിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ജൂൺ 5-ാം തീയതിയാണ് വലിയ വലിയ പ്രതീക്ഷകളുമായി ശ്രീഹരി പ്രദീപ് ഈ വീട്ടിൽ നിന്ന് യാത്രയായത്. അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രദീപും കുവൈറ്റിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. പിതാവ് ജോലി ചെയ്യുന്ന കുവൈറ്റിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറായ ശ്രീഹരി പ്രദീപ് വളരെ വലിയ പ്രതീക്ഷകളുമായി കടന്നു പോവുകയാണ്. എന്നാൽ വലിയ പ്രതീക്ഷയുമായി യാത്രയായി ഈ ഭവനത്തിലേക്ക് ചേതനയേറ്റ ശരീരമാണ് എത്തിയത്. ഏതാനും ചുരുങ്ങിയ നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ അന്ത്യനിദ്രയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ ആരംഭിക്കും. തൊട്ട് വീടിൻ്റെ തൊട്ടുപുറകിൽ തന്നെ ചിത ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് യാത്രയാകുമ്പോൾ ഒരു നാട് തന്നെ വേദനയോടുകൂടി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തൻ്റെ ഈ നാടിൻ്റെ പ്രിയപ്പെട്ട മകനെ യാത്ര ാക്കാൻ വേണ്ടി ആബാലവൃത്തം ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. പ്രിയപ്പെട്ട മകനെ, നാട്ടുകാരനെ, കൂട്ടുകാരനെ യാത്രയാക്കാൻ വേണ്ടി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഷിബു വർഗീസിൻ്റെ സംസ്കാര ചടങ്ങുകൾ പായിപ്പാട്ട് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഇതേ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിതയിലേക്ക് ശരീരം എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീഹരി പ്രദീപിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാടിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരെ പാസ്സായി വലിയ പ്രതീക്ഷയോടുകൂടി ഈ നാട്ടിൽ നിന്ന് യാത്രയായ ശ്രീഹരി പ്രദീപ് ഈ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം കണ്ണീരിൽ കുതിർന്ന അന്ത്യ യാത്രയ്ക്ക് ഒരുങ്ങി ഇവിടെ നിന്ന് കടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനീഷ, ജോസല്, ഒരു നാട് തന്നെ ശ്രീഹരിക്കും ഷിബു വർഗീസിനും എല്ലാം യാത്രാമൊഴി നൽകാനായി എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ സാഹചര്യമാണ്. ഈ ദുരന്തത്തെ ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ദുരന്തം നടന്നു കഴിഞ്ഞ് കുറേ ദിവസങ്ങളായെങ്കിൽ പോലും ഇപ്പോഴും നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അല്ലെങ്കിൽ കേൾക്കുന്ന മറ്റുള്ളവർക്കോ തന്നെ ഈ ദുരന്തത്തെ ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. സംസ്കാരം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണോ അറിയാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ശ്രീഹരി പ്രദീപിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഭൗതിക ശരീരം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തിരിക്കുകയാണ്. വീട്ടിലിൻ്റെ മുമ്പിൽ നടന്ന പന്തലിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ ശ്രീഹരി പ്രദീപിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ വീടിൻ്റെ തൊട്ടുപുറകിൽ ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട് തന്നെ വളരെ വേദനയോടുകൂടി അദ്ദേഹത്തെ യാത്രയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വീട്ടിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് ജോസൽ സെബാസ്റ്റ്യൻ പങ്കുവച്ചത്. മറ്റൊരു കോട്ടയം സ്വദേശിയായ ഷിബു വർഗീസിൻ്റെ സംസ്കാര ചടങ്ങുകളും ഇന്ന് തന്നെ നടക്കും. പത്തനംതിട്ട തിരുവല്ല സ്വദേശി തോമസ് ഉമ്മൻ്റെ സംസ്കാര ചടങ്ങുകളും ഇന്ന് തന്നെയാണ്. സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. സുജു, തോമസ് ഉമ്മൻ്റെ സംസ്കാര ചടങ്ങുകൾ എവിടെ വെച്ചാണ്, എപ്പോഴായിരിക്കും? വിശദാംശങ്ങൾ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൾ സ്വദേശി തോമസ് ഉമ്മൻ്റെ സംസ്കാര ചടങ്ങുകളും ഇന്ന് തന്നെയാണ്. തോമസ് ഉമ്മൻ്റെ പൊതുദർശനം തുടരുകയാണ്. ഏകദേശം 2:30 മണിയോടുകൂടി മേപ്രാൾ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിൻ്റെയും മല്ലപ്പള്ളി സ്വദേശി സിബിൻ എബ്രഹാമിൻ്റെയും സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ചയായിരിക്കും നടക്കുക. വിശദാംശങ്ങളാണ് ജോസൽ സെബാസ്റ്റ്യനും പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബുവും പങ്കുവച്ചത്. സുജു, തോമസി ഉമ്മൻ്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും, ഏത് പള്ളിയിൽ വെച്ചാണ്, മറ്റു വിശദാംശങ്ങൾ കൂടി? എന്നാൽ കഴിയും വിധം ഞാനും പരിശ്രമിച്ചിട്ടുള്ളത് ഈ കുടുംബത്തോട് ചേർന്ന് നിന്ന്
വിനീഷ, 2 മണിയോട് കൂടിയാണ് തോമസ് സി ഉമ്മൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവല്ല മേപ്പുള്ള വസതിയിലാണ് പൊതുദർശനത്തിന് മൃതദേഹം വെച്ചിട്ടുള്ളത്. ധാരാളം ആളുകളാണ് രാവിലെ മുതൽ തന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി തോമസ് സി ഉമ്മൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയെ തിരുവല്ല പുഷ്പഗിരിയിലെ മോർച്ചറിയായിരുന്നു മൃതദേഹം ആദ്യം സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ഇന്നലെ 3 മണിയോട് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചേട്ടൻ ജേക്കബിൻ്റെ പണി കഴിച്ച് പൂർത്തിയാക്കാത്ത വീട്ടിലേക്ക് എത്തിയിരുന്നു. തോമസ് സി ഉമ്മനും സഹോദരനും ചേർന്നാണ് വീട് നിർമ്മിച്ചിരുന്നത്. ഇരുവരും സഹോദരങ്ങളാണെങ്കിൽ പോലും വലിയ സൗഹൃദത്തിലായിരുന്നു. അങ്ങനെ ഇരുവരും ഒരുമിച്ചായിരുന്നു ആ വീടിൻ്റെ പണി കഴിപ്പിച്ച് അവിടെ എത്തിച്ച ശേഷമാണ് തിരിച്ച് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടിരുന്നത്. ഈ ആ വീടിൻ്റെ പാലുകാച്ച ചടങ്ങിന് ഓഗസ്റ്റിൽ വരാൻ ഇരിക്കുകയാണ്. ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ എത്തുന്ന ആളുകൾക്കെല്ലാം തന്നെ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പലപ്പോഴും പലരുടെ കണ്ണുകൾ വിതുമ്പുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. കാരണം വളരെ പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ കുടുംബം മാത്രമല്ല ഒരു നാടാകെ ഒരു വിതുമ്പുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് തോമസ് സിമൻ്റെ വീട്ടിലെ മാത്രം സാഹചര്യമല്ല, ഇന്നലെ ഉണ്ടായിരുന്ന ആകാശ് ശശിധരൻ നായരുടെയും അതുപോലെ പി വി മുരളൻ നായരുടെ ഒക്കെ വീട്ടിൽ ചെന്നുമ്പോൾ ഉണ്ടാകുന്ന സമാനമായ അനുഭവമാണ് തോമസ് യുമിൻ്റെ വീട്ടിലും. മരിച്ച 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. പത്തനംതിട്ട സ്വദേശിയായ തോമസ് സി ഉമ്മൻ്റെയും ഒപ്പം കോട്ടയം സ്വദേശികളായ ശ്രീഹരി പ്രദീപിൻ്റെയും ഷിബു വർഗീസിൻ്റെയും സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. വിശദാംശങ്ങളാണ് ജോസൽ സെബാസ്റ്റ്യൻ കോട്ടയത്തു നിന്നും, പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബുവും പങ്കുവച്ചത്.